ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി പി എസ് സി ലേണേഴ്സ്. ഈ വീഡിയോയിൽ ലാഭവും നഷ്ടവും എന്ന പാഠഭാഗത്ത് നിന്ന് ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചിട്ടുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ചെരുപ്പ് കച്ചവടക്കാരൻ ചെരുപ്പുകൾ 60% വില കൂട്ടിയ ശേഷം 30% ഡിസ്കൗണ്ട് നൽകുന്നു. കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഇത് ചെയ്യാനുള്ള ഫോർമുലയാണ്, ഇപ്പോൾ ഒരു എക്സ് ശതമാനം വില കൂട്ടിയ ശേഷം ഒരു വൈ ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യേണ്ടത് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100. ഇതാണ് ഫോർമുല. ഇവിടെ നമുക്കറിയാം എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന വില 60, വൈയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന വില 30. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ 60 - 30 - 60 × 30 / 100. ഇത് ചെയ്താൽ 30 - 18 എന്ന് വരും. 30 - 18 എന്ന് പറയുമ്പോൾ 12. പോസിറ്റീവ് സൈനാണ്, അതുകൊണ്ട് 12% ലാഭമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രേ ചെയ്യാനുള്ളൂ. ഈ ഒരു ഫോർമുല പഠിക്കണം, എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100. ഈ ഒരു ഫോർമുല പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ അധികം സമയം നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ പറ്റും. ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 4400 രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുവാനായിട്ട് നഷ്ട ശതമാനം കാണുവാനുള്ള ഫോർമുല അറിയാം. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഈ ഫോർമുല എല്ലാവർക്കും അറിയാം. നഷ്ടം നമുക്കറിയാം, 5000 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 4400 രൂപ, അതായത് 600 രൂപ കുറവിനാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 600 രൂപയാണ് ഇവിടെ നഷ്ടം. വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 5000 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് ഇൻറ്റു 100. 0 ക്യാൻസൽ ചെയ്തു പോവും. 60/5 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ 12% ആൻസറായിട്ട് വരുന്നത്. നഷ്ട ശതമാനം കാണുവാനുള്ള ഫോർമുല ആദ്യം ബൈ ഹാർട്ട് പഠിക്കണം. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, ആൻസർ 12% എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 10 പേന വിൽക്കുമ്പോൾ 2 പേനയുടെ വില ലാഭമായി കിട്ടുന്നു, അങ്ങനെയെങ്കിൽ ലാഭ ശതമാനം എത്ര? നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, പി പേന വിൽക്കുമ്പോൾ ക്യൂ എണ്ണത്തിൻ്റെ വില ലാഭമായി ലഭിക്കുകയാണെങ്കിൽ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ പി മൈനസ് ക്യൂ ഇൻറ്റു 100. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. പി പേന വിൽക്കുമ്പോൾ ക്യൂ എണ്ണത്തിൻ്റെ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ പി മൈനസ് ക്യൂ ഇൻറ്റു 100 ആയിരിക്കും. ഇവിടെ ക്യൂവിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് പി എന്ന് പറയുമ്പോൾ 10 പേനയാണ് ഇവിടെ വിൽക്കുന്നത്. അതുപോലെ ക്യൂവിൻ്റെ സ്ഥാനത്ത് 2 പേനയുടെ വിലയാണ് ലാഭമായി ലഭിക്കുന്നത്. ഇവിടെ വെറുതെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ക്യൂ എന്ന് പറയുമ്പോൾ 2/10 - 2 × 100, അതായത് 2/8 × 100. 2 8 ൽ 4 പ്രാവശ്യം 4 100 ൽ 25 പ്രാവശ്യം, അതായത് 25% ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചാൽ ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം സാധാരണ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമാണ്. ഫോർമുലകളെല്ലാം നന്നായിട്ട് പഠിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കച്ചവടക്കാരൻ 1800 രൂപ വെച്ച് 2 ബാഗുകൾ വിൽക്കുമ്പോൾ ഒന്നിൽ 10% ലാഭവും അടുത്തത് 10% നഷ്ടവും വന്നു. ഇപ്പോൾ കച്ചവടക്കാരന് ആകെ എത്ര രൂപ ലാഭം നഷ്ടം? ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്: 10% ലാഭം, 10% നഷ്ടം. അപ്പോൾ മൊത്തം കച്ചവടത്തിൽ എക്സ് സ്ക്വയർ ബൈ 100% ലാഭമായിരിക്കും. അതായത് ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 10 എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10² / 100% ലാഭം, അതായത് 1% ലാഭം എന്നാണ് ആൻസറായിട്ട് വരുന്നത്. പക്ഷെ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എത്ര രൂപ ലാഭമെന്നാണ്. അപ്പോൾ നമ്മൾ 1% കാണണം. ഇവിടെ നമുക്കറിയാം 1800 രൂപ വെച്ച് 2 ബാഗുകൾ വിറ്റിരിക്കുകയാണ്. അപ്പോൾ എത്ര ആൻസർ വരാം?
3600. ഈ 3600 ഒരു ശതമാനമാണ് അയാൾക്ക് ലാഭമായി ലഭിക്കുന്നത്. 3600 × 1/100 എന്ന് പറയുമ്പോൾ 36 എന്ന് കിട്ടും. 3600 ഒരു ശതമാനമാണ് 36, അതാണ് ആൻസറായി വരിക. 36 രൂപയാണ് ഇയാൾക്ക് ലാഭമായി കിട്ടുന്നത്. നേരത്തെ ചെയ്ത അതേ ഫോമുല തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 2x²/100% ലാഭം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഒരാൾ 33 പെൻസിലുകൾ വിറ്റപ്പോൾ 11 പെൻസിലുകളുടെ വില ലാഭമായി ലഭിച്ചു, ലാഭശതമാനം എത്ര? ഇത് കാണാനുള്ള ഫോമുലയാണ്: ഒരാൾ പി പെൻസിലുകൾ വിറ്റു, ക്യൂ പെൻസിലുകളുടെ വില ലാഭമായി ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ഫോമുല Q/P-Q×100. ഇവിടെ നമുക്കറിയാം ക്യൂവിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് പിയുടെ സ്ഥാനത്ത് 33 പെൻസിലുകളാണ് വിറ്റത്. അപ്പോൾ 11 പെൻസിലുകളുടെ വിലയാണ് ലാഭമായി ലഭിച്ചത്. അതായത് ക്യൂ എന്ന് പറയുമ്പോൾ 11. ഇവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 11/33-11×100, അതായത് 11/22×100. 2 പ്രാവശ്യം 11, 22 പ്രാവശ്യം 2 100 50. അതായത് ലാഭശതമാനം എന്ന് പറഞ്ഞാൽ 50% ലാഭം ആയിട്ട് വരിക. ഇത് നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഫോമുലയാണ് പഠിക്കേണ്ടത്. ലാഭശതമാനം എന്ന് പറയുമ്പോൾ Q/P-Q×100. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ വിശദമായിട്ട് മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലാവാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഇത് കാണുക. അതിൽ വളരെ വിശദമായി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 1800 രൂപയ്ക്ക് ഒരു വാച്ച് വിറ്റപ്പോൾ 10% നഷ്ടം നേരിട്ടു. 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? നമുക്കിപ്പോൾ ഇവിടെ ആദ്യം ഒരു ഫോമുല നമുക്കറിയാം. വിറ്റ വില സമം, ഇവിടെ നമുക്ക് അവർ നഷ്ടശതമാനം തന്നിട്ടുണ്ട്. 100 - നഷ്ടശതമാനം/100 × വാങ്ങിയ വില. അതായത് വാങ്ങിയ വില എന്ന് പറയുമ്പോൾ CP. ഇവിടെ വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് 1800 രൂപ. 1800 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 10% നഷ്ടം നേരിട്ടു എന്നാണ് പറയുന്നത്. CP ഇതിൽ നിന്ന് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 1800 × ഇതിൻ്റെ റെസിപ്രോക്കൽ വരും. 100 - 100 - 10 എന്ന് പറയുമ്പോൾ 90. 0 ക്യാൻസൽ ചെയ്ത് പോവും. 9 × 18 2 പ്രാവശ്യം. അപ്പോൾ 2000 എന്ന ആൻസർ കിട്ടും. നമുക്കിപ്പോൾ വാങ്ങിയ വില കിട്ടി 2000. ഇനി നമ്മൾക്ക് കാണേണ്ടത് 10% ലാഭം കിട്ടണമെങ്കിൽ, അതായത് ഈ 2000-ത്തിൻ്റെ 10% ലാഭം എന്ന് ഉദ്ദേശിക്കുന്നത് 2000-ത്തിൻ്റെ കൂടെ ഈ 10% കൂടി കൂട്ടിയത്, അതായത് 110/100 ചെയ്താൽ മതി. 0 ക്യാൻസൽ ചെയ്ത് പോവും. 11 × 200 എന്ന് പറയുമ്പോൾ 2200 എന്ന് കിട്ടും. ഇപ്പോൾ ആൻസർ വരുന്നത് 2200 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലാണ് അയാൾക്ക് 10% ലാഭം കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഫോമുലയിൽ കൊടുക്കണം. കാരണം അവർ വിറ്റ വില തന്നിട്ടുണ്ട്, നഷ്ടശതമാനം തന്നിട്ടുണ്ട്. വിറ്റ വിലയും നഷ്ടശതമാനവും തന്നു കഴിഞ്ഞാൽ വാങ്ങിയ വില കാണുവാനായിട്ട് ഈ ഫോമുല ഉപയോഗിച്ചാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് വാങ്ങിയ വില 2000 എന്ന് കിട്ടും. ഇനി 10% ലാഭത്തിൽ വിൽക്കണമെങ്കിൽ 2000-ത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അപ്പോൾ 2000 ഈ 200 കൂടി പ്ലസ് ചെയ്താൽ ആൻസറായി. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 75 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ വാങ്ങിയ വില തന്നെ ലാഭമായി കിട്ടിയാൽ വാങ്ങിയ വില എത്ര? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാങ്ങിയ വിലയും ലാഭവും ഒന്ന് തന്നെയാണ്.
ഒരു എക്സ് എന്നാണ് വിചാരിക്കുക. നമുക്കറിയാം ലാഭം എന്ന് പറഞ്ഞാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. വിറ്റ വില അവർ തന്നിട്ടുണ്ട് 75 രൂപ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലാഭവും ഈ വാങ്ങിയ വിലയും തുല്യമാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും, ലാഭത്തിനും വാങ്ങിയ വിലയ്ക്കും ഒരേ എക്സ് എന്നുള്ള ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ എക്സ് പ്ലസ് എക്സ് 2x എന്ന് വരും. 2x = 75, x = 75/2 എന്ന് വരും, അതായത് 37.5. അപ്പോൾ ലാഭം വരുന്നത് 37.5 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാങ്ങിയ വില എത്ര, വാങ്ങിയ വിലയും ലാഭവും തുല്യമാണ്. അപ്പോൾ വാങ്ങിയ വില സമം 37.5, ഇതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കച്ചവടക്കാരൻ 5 രൂപയ്ക്ക് 6 മിഠായികൾ വാങ്ങി, 6 രൂപയ്ക്ക് 5 മിഠായികൾ വിറ്റു, അങ്ങനെയെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതണം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ചോദിച്ച് കാണാറുള്ളതാണ്. 5 രൂപയ്ക്ക് 6 മിഠായി വാങ്ങി, അതായത് 6 മിഠായി വാങ്ങിയത്, 6 മിഠായിയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1 മിഠായിയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഈ 6 ഇപ്പുറത്ത് വരും, അതായത് 5/6. ഇതേപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് 6 രൂപയ്ക്ക് 5 മിഠായി വിറ്റു, അതായത് 5 മിഠായിയുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ 6 രൂപയാണ്. അതായത് 1 മിഠായിയുടെ വിറ്റ വില എന്ന് പറയുമ്പോൾ 6, ഈ 5 ഇപ്പുറത്ത് വരുമ്പോൾ 6/5 എന്ന് കിട്ടും. ഇനി നമ്മൾക്ക് ലാഭം എത്രയാണെന്ന് നോക്കണം. ലാഭം എന്ന് പറയുമ്പോൾ നമുക്കറിയാം SP, അതായത് വിറ്റ വില മൈനസ് വാങ്ങിയ വില. വിറ്റ വില നമുക്കറിയാം 6/5 മൈനസ് വാങ്ങിയ വില നമുക്കറിയാം 5/6. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 36 - 25/30 എന്ന് വരും, അതായത് 36 - 25 എന്ന് പറയുമ്പോൾ 11/30 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാഭശതമാനമാണ്. ലാഭശതമാനം കാണുവാനുള്ള ഫോർമുല നമുക്കറിയാം, ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നമുക്കിപ്പോൾ ലാഭം കിട്ടി 11/30 / വാങ്ങിയ വില. വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 5/6 × 100. ഇത് ചെയ്തു കഴിഞ്ഞാൽ 11/30 × 5/6 റെസിപ്രോക്കിൽ വരും, 6/5 × 100. 6, 5, 30 ൽ 5 പ്രാവശ്യം. അപ്പോൾ 5 × 5 = 25 വരും, 25 100 ൽ 4 പ്രാവശ്യം. 11 × 4 എന്ന് പറയുമ്പോൾ 44 ശതമാനമാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു മിഠായിയുടെ വാങ്ങിയ വിലയും വിറ്റ വിലയും കാണണം, അത് കഴിഞ്ഞിട്ട് ലാഭം എത്രയാണെന്ന് നോക്കുക, വിറ്റ വില മൈനസ് വാങ്ങിയ വില. അതിനുശേഷം ലാഭശതമാനം കാണുവാനായി ആ കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്തു കഴിഞ്ഞാൽ ആൻസറായി. ഇത് സാധാരണ ചോദിച്ചു കാണാനുള്ള ക്വസ്റ്റ്യനാണ്. ഇതേപോലെയുള്ള വേറെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 12,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു ടി വി 2,400 രൂപ നഷ്ടത്തിന് വിറ്റാൽ നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം കാണുവാനുള്ള ഫോർമുലയാണ് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം നമുക്കിവിടെ തന്നിട്ടുണ്ട് 2,400 രൂപയ്ക്കാണ്, 2,400 രൂപ നഷ്ടത്തിനാണ് വിറ്റത്. ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എന്ന് തന്നിട്ടുണ്ട്, 12,000 രൂപയ്ക്കാണ് വാങ്ങിയത്, ഇൻറ്റു 100. 0 ക്യാൻസൽ ചെയ്ത് കളയാം. 12 × 24 = 2 പ്രാവശ്യം. അപ്പോൾ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ 20% എന്നാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഫോമുല പഠിച്ചാൽ മതി, നഷ്ടശതമാനം സമം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഈ ഫോമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 10,000 രൂപ മുടക്കി ഒരു കച്ചവടം നടത്തിയ ഒരാൾക്ക് 800 രൂപ ലാഭം കിട്ടിയെങ്കിൽ
അയാൾക്ക് മുടക്കുമുതലിൻ്റെ എത്ര ശതമാനം ലാഭം കിട്ടി? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുടക്കുമുതലിൻ്റെ എത്ര ശതമാനം ലാഭമായിട്ട് കിട്ടിയെന്നാണ്. നമ്മൾ വിചാരിക്കും മുടക്കുമുതലിൻ്റെ ഒരു എക്സ് ശതമാനം ലാഭമായി കിട്ടി. ഈ എക്സ് കണ്ടുപിടിച്ചാൽ ആൻസറായപ്പോൾ മുടക്കുമുതൽ നമുക്കറിയാം 10,000 രൂപയാണ് ഇയാൾ ഈ ബിസിനസ്സിനായി മുടക്കിയിരിക്കുന്നത്. 10,000 × x/100% അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 800 രൂപയാണ് ലാഭമായി കിട്ടിയത്. സീറോ ക്യാൻസൽ ചെയ്തു പോവും. എക്സ് ഈക്വൽ ടു 800, ഇവിടെ ഇൻറ്റു 100 ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ബൈ 100 ആവും. അതായത് 8% അയാൾക്ക് മുടക്കുമുതലിൻ്റെ 8% അയാൾക്ക് ലാഭമായി കിട്ടിയത്. അപ്പോൾ മുടക്കുമുതലിൻ്റെ എത്ര ശതമാനമാണ് ലാഭമായി കിട്ടിയതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മളൊരു 8% എടുത്ത് ചെയ്യുക, ആൻസർ 8 എന്ന് കിട്ടും. ഇതുപോലെയുള്ള വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ലാസ്റ്റ് ഗെയിഡിന് സാധാരണ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.